ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ റഹിമയുടെ വീട്ടിൽ പോകുന്നൊരു വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റ് രണ്ട് യൂട്യൂബേഴ്സിനെയും കൂടെ നമുക്ക് ആദരിക്കേണ്ടിയുണ്ട്. അത് ഉബൈദിക്കയും അഫ്ലുവും ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഫ്ലുവിൻ്റെ ഉബൈദിക്കയുടെ അടുത്തേക്കാണ്. കാരണം അവർ ദുബൈയിലാണ് താമസിക്കുന്നത്. നമ്മളിപ്പോൾ ഫുജൈറയിൽ നിന്ന് അവർ താമസിക്കുന്ന ഫ്ലാറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഇടക്കൂടി അവരൊന്ന് അഡ്നോക്കിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ, പിന്നെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുബൈയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അറബിൻ്റെ സമയമൊക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ എന്താണ് റഹിമയുടെ അടുത്ത് സംസാരിച്ചിരുന്നു, സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോയി റഹിമയുടെ അടുത്ത് പോയിട്ടുള്ള വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ആയിട്ടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉബൈദിക്കയുടെ അടുത്തും അഫ്ലുവിൻ്റെ അടുത്തും പോകുന്നത്. അവർ സാറ്റർഡേ നാട്ടിലേക്ക് പോവാണ്. നമ്മൾ ഫ്രൈഡേ ആണ് പോകുന്നത്, സാറ്റർഡേ അവർ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവർക്ക് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, അവർ ബിസിയാണ്. എങ്കിൽ പോലും അവരെ ഒന്ന് ആദരിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ അവരുടെ റൂമിൽ പോയാണ് അവർ മീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചടങ്ങ് അതിഗംഭീരമായിട്ട് നടത്തണമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ സമയപരിമിതികൾ കൊണ്ടും അവർക്ക് പോകേണ്ട ദിവസമാണ് പിറ്റേന്ന്. കൂടാതെ അവർ ഇവിടെ വന്നിട്ടുള്ളത് വിസിറ്റിനായിരുന്നു. അപ്പോൾ വിസിറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പല സ്ഥലങ്ങളും കാണാൻ പോകുന്നതൊക്കെ തിരക്കിലായിരുന്നു, തീരെ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പോകുന്നതിൻ്റെ തലേന്ന് നമ്മൾ പോയി, അവർ ഇപ്പോഴും തന്നെയാണെങ്കിലും ഷോപ്പിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ചടങ്ങ് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉബൈദിക്കയ്ക്കാണ്. മൊമെൻറ്റോ കൈമാറുന്നത് ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഫൗണ്ടറായിട്ടുള്ള റംഷാ സാറിൻ്റെ നേതൃത്വത്തിൽ മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൂന്നുപേരും ഇത് കൈമാറുന്നത്. അപ്പോൾ അഫ്ലുവിനും ഉബൈദിക്കയ്ക്കും അതാ നമ്മൾ മൊമെൻറ്റോ എല്ലാം കൈമാറിയിട്ടുണ്ട്. ഇത് റംഷാ സാറിൻ്റെ ആ മൊമെൻറ്റോ നമ്മൾ ഒന്നുകൂടെ ഇവിടെ വെച്ചൊന്ന് ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാറിന് വീണ്ടും കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനിയിപ്പം ഞങ്ങൾ താഴേക്ക് വന്നിട്ടുണ്ട്, ഫ്ലാറ്റിൻ്റെ താഴെ. ഇനി നമ്മൾ എവിടോട്ടാണെന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. ലുബിനെ നമ്മളെ റൂമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പക്ഷേ റൂമിലേക്ക് പോകാൻ സമയമില്ല. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് ഭയങ്കര ഒരാഗ്രഹം. അപ്പം ചാച്ചു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ചാച്ചുവിനെയും കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് കരുതുന്നുണ്ട്. അവൻ നാട്ടിൽ നിന്ന് വിസിറ്റിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവനെ കാണിക്കണം. അപ്പോൾ അതാണ്ട് ഉബൈദിക്കയും അഫ്ലുവും റംഷാ സാറും ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദുബൈ കനാലിലാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു ദുബൈ കനാൽ. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബൈ വാട്ടർ കനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2013 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളിംഗ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു നാച്ചുറൽ അല്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർഫാളിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പരിസരങ്ങളിലായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണെങ്കിലും ലക്ഷറി വില്ലകളൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. കൂടാതെ ഇവിടെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്ട് ഇത് ട്രാവൽ ആൻഡ് ടൂറിസം ആണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ അതാണ്ട് ബോട്ട് സർവീസും ഉണ്ട്, ക്രൂയിസ് സർവീസും ഉണ്ട് കേട്ടോ. അപ്പം ക്രൂയിസിലൊക്കെ ആണെങ്കിൽ 45 ദിർഹംസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഡിന്നറും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാ ഇത് വാട്ടർഫാള് നമുക്ക് കാണാൻ കഴിയുന്നതാണ്ട് ഇവിടെ ക്രൂയിസ് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്രൂയിസിലൊന്നുമല്ല, സൈഡിലായിട്ടാണ്. ഇപ്പോൾ ഇവിടെ സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ്, നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് സൗകര്യമുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഇതൊരു ഓവർ ബ്രിഡ്ജ് ആണ്, അതിൻ്റെ ഫുട്പാത്ത് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. പ്രത്യേകമായിട്ട് റോഡാണ്, നല്ലോണം വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ സൈഡുകളിലായിട്ടെല്ലാം നല്ല അമ്പരച്ചുമ്പികളായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്, ലൈറ്റൊക്കെ തെളിയിച്ച് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുന്ന് കാണാൻ. താഴെ നമുക്ക് മുകളിലേക്ക് വരാനായിട്ട് ഇവിടെ ലിഫ്റ്റിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 ലിഫ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതാണ്ട് ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് ആണ് പോയത്. ഇത് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, റഹീസ് വേൾഡ്, റഹീമാത്ത. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലോൾ തന്നെ ഇനേബിൾ ചെയ്യണേ, എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പുതിയ നല്ല മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.